നമസ്കാരം. ഹൈലിയം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ മാസം മുതൽ തന്നെ പല പ്രകാരത്തിലും തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകൾ ഉണ്ടാകിയത് ഈ മാസവും പകുതി വരെ തുടരുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾക്ക് കഴിഞ്ഞ മാസം മുതലേ ഇതിനുള്ള കടം വാങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അത് അന്തിമ നിമിഷത്തിൽ ജൂലൈ മാസം പകുതി മുതൽ അത് ഫലപ്രാപ്തിയിലെത്തുവാനും സാധിക്കും. തന്മൂലം ആശ്വാസകരമായിട്ടുള്ള ഘടകങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും പല സഹായം തേടുന്നത് വഴിയും പല ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും അന്തിമ നിമിഷത്തിൽ ഏറെക്കുറെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായിത്തീരും. തന്മൂലം നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കണം. ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ്. ഗൃഹോപകരണങ്ങളോ വാഹനമോ മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ളതും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സാധ്യതകൾ കുറവായിരിക്കുവാനിടയുണ്ട്. അബദ്ധചിന്തകളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരും വിപരീതമായി തീരുന്നത് വഴി മാനസികമായിട്ടുള്ള വ്യസനങ്ങളും വിഷമങ്ങളും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഏതൊരു കാര്യങ്ങളിലും വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഗുരു കാരണവാന്മാരും അനുഭവജ്ഞാനമുള്ളവരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിച്ച് സമീപനം സ്വീകരിക്കുന്നത് അനിഷ്ടങ്ങളെ അതിജീവിച്ച് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും അവലംബിക്കുവാനുള്ള സാധ്യതയാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാവുന്നത്. നമസ്കാരം.